നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നമ്മ വല്ലൂരാണ്, മോളിന്റെ അടുത്താണ്, എഡിറ്റിംഗ് റൂമിലാട്ടാ. അതെ, കമ്പ്യൂട്ടറിന്റെ മുന്നിലാ. ഞാനെന്ന് എഡിറ്റ് ചെയ്യാൻ പോണു. എഡിറ്റിംഗ് എന്നെ പഠിപ്പിച്ചാലും മോള് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ എഡിറ്റ് ചെയ്ത് ആൾക്ക് നേരില്ല. അപ്പോ ഇതൊന്നല്ല കേട്ടോ, അതൊന്നല്ല വിഷയം. വല്ലൂരത്തെ കുറച്ച് വിശേഷങ്ങളും പടവലത്തോട്ടും വാഴത്തോട്ടും വല്ലൂരത്തെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. കാലത്ത് തന്നെ അപ്പൊ അമ്മ ഇന്ന് അടുക്കള മാറി. അപ്പൊ ഇവിടെയാണ്. അപ്പൊ കാപ്പി എടുക്കാന്ന് വിചാരിച്ചു. കാപ്പി ഇട്ട് വെച്ച് അരിയുടെ വെള്ളം വെച്ചിട്ട് വേണം ഒന്ന് നടക്കാൻ പോവാനായിട്ട്. ഓരോ സാധനങ്ങൾ തപ്പി കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. മോള് എഡിറ്റ് ചെയ്യാൻ പോയി. അപ്പോ കാലത്തന്നെ എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാളപ്പോ ഒരു വല്ലപ്പോഴും അല്ലേ, ഞാളപ്പോ അവൾക്കൊരു ആശ്വാസമാണ്. കാപ്പിപ്പൊടി കാണാനില്ല, ചോദിച്ചിട്ട് വരട്ടെ. പിന്നെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് തന്നെ കാട്ടണം എന്നായിട്ട് അറിയോ, ഇതിലാണ്. അയ്യോ, അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ, അതിങ്ങനെ ഒരു ചന്ദനക്കളം കൂടിയുള്ള ഇതിലാണ് ശ്രീ ഇട്ട് വെച്ചിട്ടുള്ളത് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക്. അതേ നമ്മുടെ അച്ഛനും കിട്ട ഇവിടെ. അച്ഛന്റെ പണിക്ക് പോവാട്ടാ, പറഞ്ഞിട്ട് പോ. അച്ഛനൊന്നൊരു അത്യാവശ്യമായിട്ടൊരു പണി. ഉച്ചാരിയ അച്ഛൻ അങ്ങനെ പോയി. അപ്പൊ ഞായറാഴ്ചയൊക്കെ ആവുമ്പോഴേ വല്ല പണി ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ കൂടെ അച്ഛൻ പോവേ പണിക്ക്. അപ്പൊ ഇന്നലെ വേറെ ആൾക്കാരുടെ കൂടെ പോയി. അപ്പൊ ഇന്ന് വേറെ ഒരാളാണ് വിളിച്ചു നോക്കണം, എന്നിട്ട് ഒരു ദിവസത്തെ പണിയുള്ളോ, വരാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പോയിട്ടാന്ന് പറയും. അപ്പൊ അവരുടെ കൂടെ പോകും. അവര് കുറച്ചാൾക്കാര് വിളിച്ചിണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ഒരാൾ മുടങ്ങിയിട്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അത് കാരണമാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞായറാഴ്ച ഉച്ച വരെ ഇത്രയും വഴി ഇത്രയും ദൂരത്ത് നിന്ന് നമ്മ പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ രാത്രി പോയിട്ട് വന്നത് അച്ഛൻ. പക്ഷെ പോവാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അതിലൊക്കെ എടുത്ത ഞാനും കൂടി കുറച്ച് കഴിയുമ്പോ പോവാം ഒരു ഉച്ചതിലും പോന്ന് വിചാരിച്ചിട്ടാണ് നിന്നോടുന്നത്. പിന്നെ ഞാനിപ്പോ പോയി മോളുടെ എഡിറ്റിങ്ങും അതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോ ഒരു കുറേ ജോലികളുണ്ടാവും. ഞാൻ വരുമ്പോഴാണ് ഒത്തിരി ഒരു ആശ്വാസം ഉണ്ടാവണം. കടയിൽ പോകുമ്പോ ഒന്നും നടക്കണതാണ്. അപ്പോഴൊക്കെ വരെ നടക്കുമ്പോ ഒരു കിലോമീറ്റർ നടക്കും. അല്ല മഞ്ഞ, ഞാൻ പറഞ്ഞു ഞാൻ കോട്ടിട്ട് നിൽക്കാറുന്നു. ഞാനത് വീണ്ടും ഒന്നൂരെടുത്ത് ഇടും. വേറെ മുമ്പോ കൊട്ടിക്കേ മഞ്ഞ് മാറിയിട്ടില്ല. അപ്പൊ അപ്പോളക്കേക്ക് പോകുമ്പോ ഒരു കിലോമീറ്റർ നമ്മുടെ മണ്ണമ്പട്ടയിൽ നടക്കും. ഇങ്ങോട്ട് വരുമ്പോഴും നടക്കും. അത്രയ്ക്ക് തന്നെ അപൂർവമായിട്ടാണ് അച്ഛൻ കൊണ്ടുവരാനായിട്ട് ഉണ്ടാവുള്ളൂ. അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ അച്ഛനെ വിളിക്കില്ല, അച്ഛനോട് പോയിക്കോന്ന് പറയും. എല്ലാവരും ചോദിക്കും എന്തേ അച്ഛന്റെ കൂടെ പോവാത്തെ, നടന്നു പോണെന്തേ, സുഖായിട്ടെ കൂടെ പോവാത്തെ. അവര് ചോദിക്കുമ്പോ രണ്ടാൾ പോലെ പിണക്കത്തിലൊക്കെയാന്ന്. ഒരാളാദ്യം പോയി ലോ വണ്ടി പിന്നാലെ ഞാൻ നടന്നു പോണ്ടാവും. പക്ഷെ അതൊന്നല്ല, ഞാൻ പറഞ്ഞാ ഞാൻ നടക്കാനാ. പിന്നെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ആള് നടക്കാൻ തന്നെയാന്ന്. എന്നും കാണുന്നു എന്താ പണിയേ, മണി വന്നിട്ടാ മണിക്കേ വിശന്നു തുടങ്ങി. അല്ല വളരെ വൈകിയല്ലോ ഒന്നും സംഭവിക്കില്ല. എന്താ ചില്ലിന്റെ പാത്രങ്ങളൊക്കെ പുതിയ പുതിക്കാൻ. ഞാനിതൊക്കെ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്. ആദ്യേ ചില്ലിന്റെ പാത്രത്തിലൊക്കെ വെക്കിന് പൊട്ടുന്നില്ലേന്ന് മോള് പറയാ. വേറെ പാത്രങ്ങളിൽ വെച്ചാലാണ് അമ്മ പൊട്ടുക. ചില്ലിന്റെ പാത്രം ഇങ്ങനത്തെ ഈ കവിട എന്താ പറയാ സോസർ എന്നൊക്കെ പറയുന്ന പാത്രങ്ങളെ ഇങ്ങനെ പൊട്ടുന്ന പ്ലേറ്റുകള് അതിലാ, അല്ലെങ്കിൽ ഇങ്ങനത്തെ തന്നെ ഉണ്ടപാത്രങ്ങളൊക്കെ കുറെ ഉണ്ടാകണ്ടല്ലേ, അങ്ങനെ ഇതിൽ വെക്കണ്ടേ അതിന് വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനത്തെ വെച്ച ഒരു കുഴപ്പമില്ല അമ്മ. അയ്യോ, ഇതിൽ രണ്ട് പക്ഷേ ഇറച്ചിയും കൂടി ഇടണം, നമുക്ക് ചൂടാവണ്ടേ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടെങ്കിൽ അപ്പുറത്ത് ബാബിന്റെ ബാബിന്റെ വീട്ടിൽ പണി നടക്കാം. അത് കാരണം നല്ല സൗണ്ട് ആട്ടാ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ. അവിടെ എന്തോ വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടെണ്ണാണ്. ഒന്നെന്റെ മണിയുടെ കാര്യം, അതുപോലെ ശ്രീകുട്ടന്റെ കാര്യം. അവര് അവരുണ്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച കുഴപ്പമില്ല. അപ്പൊ ഇന്ന് അമ്മ ഒരു ചെറിയ ബോക്സൊക്കെ ആയിട്ടാണ്, വളരെ ചെറിയ ബോക്സാണ്, അതൊക്കെ ആയിട്ടാണ് വന്നു നോക്കണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചൊക്കെ നോക്കിയതാട്ടോ അതെ. അപ്പോൾ
ലേഡീസിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇന്നർ വെയറുകളും പാൻറ്റീസും അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അമ്മയുടെ ചാനൽ അധികം കാണുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളും എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളും ഒക്കെയാണ് കാണുന്നതെന്നാണ് എൻ്റെ മക്കൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ വാങ്ങിച്ചിട്ടുള്ളത് ഷയ്യവയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഷയ്യവയിൽ ഉള്ള സാധനങ്ങൾ പാൻറ്റീസുകളും നൈറ്റ് ഡ്രസ്സുകളും ഇന്നർ വെയറുകളും ഒക്കെയാണ് നമ്മൾക്ക് അധികം അവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ അമ്മ വാങ്ങിച്ചത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഉണ്ണിമോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. കണ്ട കുക്കും കുളത്തും ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ തലയിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടോ. കുട്ടികൾക്ക് നന്നായിട്ട് ഇതാക്കും. ഫ്രണ്ടാണെങ്കിൽ നല്ല ഇതിൽ നിൽക്കും. ഫ്രണ്ടിനിതേ കണ്ട ആദ്യമായിട്ടൊരു കുട്ടിക്ക് നമ്മൾ ഒരു ബ്രാ മേടിച്ച് കൊടുക്കുമ്പോൾ ഏതൊരു അമ്മയ്ക്കും ഉണ്ടാവും എത്രേൻ്റെ വാങ്ങിക്കണം, എങ്ങനത്തെ സൈസാണ് വാങ്ങിക്കേണ്ടത്, ഏതാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ. നല്ല നമ്മളുടെ സാധാ സൈസ് വാങ്ങിച്ചാൽ കുക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടുമ്പോൾ എങ്ങനെയാണാവോ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും, അമ്മമാർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാൻ അതൊന്നും ഇല്ലാതിരിക്കണം ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ബ്രാ പോലത്തെ ആണെങ്കിലും ഇത് നല്ലൊരു ഷിമ്മി പോലെയാണ് ഇരിക്കുന്നത്. കണ്ട ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തലയിൽ കൂടെ ഇങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണിത്. കുഞ്ഞു കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായതാണ്. ചില കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ 7-8 ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് അത്യാവശ്യം ബോഡിയൊക്കെ വന്ന് ഫ്രണ്ടൊക്കെ കുറച്ചൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ആ സമയത്ത് ബ്രായൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഷയ്യവയിൽ ചിലവർക്കൊന്നും അധികം ഫ്രണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലവരൊക്കെ സാരി കൊടുത്തിട്ട് ബ്ലൗസൊക്കെ ഇട്ട് പോണ് കാണുമ്പോൾ നമ്മൾ പറയില്ലേ, സാരി കൊടുക്കുമ്പോൾ ഫ്രണ്ട് നല്ല ബ്ലൗസും അതിൻ്റെ ഇതും നല്ല ഭംഗിയിൽ വന്നാൽ തന്നെയാണ് കേട്ടോ, അതിനൊരു ഭംഗി കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയ ഇന്നർ വെയറുകൾ നമ്മൾ നല്ല ബ്രാകൾ ഉപയോഗിക്കണം. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ആ പോയിൻറ്റും ഇതിൻ്റെ പോയിൻ്റൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ 32-ൻ്റെ ബ്രാ എന്ന് പറഞ്ഞു, 32-ൻ്റെ ബ്രാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ A, B, C, D, E ഒക്കെ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ ഷയ്യവ അത് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ഇതിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നമ്മൾക്കൊരു ഇതായിട്ട് കാൽക്കുലേറ്ററായിട്ട് നമുക്കത്. അപ്പോൾ ഷയ്യവയിൽ കയറുമ്പോൾ ആ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ചാർട്ട് അമ്മ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഷയ്യവയിൽ കയറുക, ഷയ്യവയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചാർട്ട് കിട്ടും. അപ്പോൾ ചാർട്ട് കിട്ടുമ്പോൾ ആദ്യത്തെ അളവ് നിങ്ങൾ ആ ചാർട്ടിൽ അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ അളവ് നമ്മൾ ബ്രസ്റ്റിൻ്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്, അതും നമ്മൾക്ക് ആ ചാർട്ടിൽ അടയാളപ്പെടും. അപ്പോൾ എന്നിട്ട് ഗെറ്റ് മൈ സൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൈസ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നല്ല പാഡൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ബ്രസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ഒന്നും ഉണ്ടാവില്ലല്ലോ, കുറവുള്ളവരും കൂടുതലുള്ളവരും ഒക്കെ ഉണ്ടാവും. കൂടുതലുള്ളവർക്ക് പിന്നെ അത്രയ്ക്ക് ഇങ്ങനെ പാഡിൻ്റെ ഒന്നും കാര്യമായ ആവശ്യങ്ങൾ വരുന്നില്ല, എങ്കിലും ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അവർക്ക് ഉപയോഗിച്ചാൽ. അപ്പോൾ കുറച്ച് കുറവുള്ളവർക്കാണെന്ന് വിചാരിച്ചാൽ ഈ പാഡുള്ള സൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രണ്ട് നല്ല ഭംഗിയിലേക്കും, സാരി ഉടുക്കുമ്പോൾ എന്തായാലും ഫ്രണ്ട് നല്ല ഭംഗിയിൽ നിൽക്കണം. അപ്പോൾ അതുപോലെ തോരണം ഇനി മേടിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ തോരണം വാങ്ങിച്ചോട്ടാ. അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഏത് ഡ്രസ്സിൻ്റെതല്ല, മുകളിലത്തേനെക്കാട്ടിലും അടിയിലത്തെ നല്ല കംഫർട്ടബിൾ ഉള്ളതായിരിക്കണം, നല്ല ഭംഗിയുള്ളതായിരിക്കണം. അപ്പോൾ നല്ല ബ്രാ നല്ല തന്നെയായിരിക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. പട്ടുപാവാട അതൊക്കെ ഇടുമ്പോൾ ഒരു നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ബ്രാ നല്ല ഉപകാരപ്രദമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു നോക്കിയുള്ളൂ കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇതിനധികം കട്ടിയുള്ള ഇതല്ല കേട്ടോ, പേഡിനധികം ഫ്രണ്ടൊന്നും അധികം കട്ടിയില്ല. അങ്ങനത്തെ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഇതട്ടാ. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് സാരി ഉടുക്കാനല്ലേ. അപ്പം ഇതിപ്പോൾ ഡെയിലി ഉപയോഗിക്കാൻ അടിപൊളി സാധനമാണ്. പിന്നെ അത് വിചാരിച്ചിങ്ങനെ ലൂസൊന്നും ആവില്ല കേട്ടാ. പണ്ടൊക്കെ ഇങ്ങനെ അയ്യോ ഭയങ്കര ലൂസാവോ എന്ന്, പണ്ടത്തെ ബ്രാ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അതും അങ്ങനെയൊന്നും ആവില്ല, നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് തന്നെ അത് ഇതായിട്ട് യോജിച്ച് കെടുക്കും. പിന്നെ ഇത് ഡബിൾ ആയിട്ടുള്ള ഇതിലാണ് ഇട്ടിട്ടുള്ളത്. കണ്ട
ഡബിളായിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അപ്പൊ ശയ്യവേലി കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൈസ് മോഡലുള്ള ബ്രാകളാണ്. ഇപ്പൊ സ്പോർട്സിന് പോണെങ്കിൽ, അല്ലെങ്കിൽ ടീഷർട്ട് ഇടുമ്പോൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പട്ടുപാവാടി ഇടുമ്പോൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ പാഡ് വെച്ചിട്ടുള്ളത്, പാഡ് കനം കുറഞ്ഞ സൈസ്, അങ്ങനെ ഒരു ഞാനത് അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ കണ്ടത് കൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ പറഞ്ഞു തരുന്നത്. അപ്പൊ അതൊക്കെ അമ്മ സൈഡിൽ കാണിക്കാം. അപ്പൊ ശയ്യവേലി കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഏത് സൈസ് ഉള്ളത് വേണമെങ്കിലും കിട്ടും. അപ്പൊ ഞാൻ എടുത്തത് കറുപ്പേട്ടാ ഞാൻ എടുത്തോക്കണത്. കറുപ്പാന്ന് പറഞ്ഞ കറുപ്പ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ കറുപ്പ് ബ്ലൗസ് ഇല്ലാത്തവരുണ്ടാവില്ല, ഏത് സാരിക്കും കറുപ്പ് ബ്ലൗസ് ഇടുമല്ലോ. ഏത് സാരിക്കും ബ്ലൗസ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാ. അപ്പൊ അതിനൊരു കറുപ്പ് ബ്ലൗസിന് കറുപ്പ് പ്രാധാന്യം ഇടുമ്പോ ആ ഒരു ബ്ലൗസിന് ഒരു പ്രത്യേക ഭംഗിയാ. പിന്നെ തന്നെയല്ല, അതെ ഇത് ലേസൊക്കെ വെച്ചിട്ട് അതേ ഫ്രണ്ടൊക്കെ കണ്ട അത്രയും ഭംഗിയിലൊക്കെയാണ് ഇത്. നമ്മളിപ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ബ്രാവുകൾ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എവിടെ നിന്നാ കിട്ടണമെന്ന്. അപ്പോൾ ശയ്യവേൽ കയറി നോക്കിയാൽ മതി. അപ്പം 199 രൂപ തൊട്ട് ഹൈ ക്വാളിറ്റി സാധനങ്ങൾ, അതിനേക്കാൾ വില കൂടി 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 പോകുന്നതായാലും നല്ല നല്ല ടോപ്പ് സാധനങ്ങൾ, നമുക്കിഷ്ടപ്പെട്ടത്, മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾക്ക് ശയ്യവേന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കിട്ടാ ശയ്യവേൽ ഒക്കമ്മ ഇതിൽ കൊടുക്കാട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പൈസ കൊടുത്താൽ 5 എണ്ണം കിട്ടും, അങ്ങനൊരു ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അമ്മ ഇത് വാങ്ങിച്ചത്. ഞാൻ എനിക്ക് ആവശ്യമുണ്ട്, സുജ മോൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് പിന്നെ ആ വസ്തിക്ക് നമുക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണിത്, 5 എണ്ണമാണ് അമ്മ മേടിച്ചു നോക്കുന്നത്. അപ്പോൾ 5 എണ്ണത്തിന് 999 എന്ന് പറഞ്ഞിട്ടൊരു ഓഫറും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കിക്കോളോ കേട്ടോ. പിന്നെ ബ്രാക്കി 50% ഓഫറുണ്ട്, പിന്നെ 40% ഓഫർ ഉള്ളതുണ്ട്, അങ്ങനെ പല പല മോഡലുകളുണ്ട് കേട്ടോ. 2 ബ്രാ 1049 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 2 എണ്ണം സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിച്ചാൽ മതി. 5 കൊല്ലത്തേക്കൊക്കെ പിന്നെ വേറെ വാങ്ങിക്കേണ്ടെന്ന് പറയുന്നത്. മാളൊക്കെ അതൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അമ്മയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണുന്ന കുട്ടികൾക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഇതേ റോസ്, നല്ല പുള്ളിയൊക്കെ ആയിട്ടുള്ളത്, നല്ല റോസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയാണ് ഇത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ റിട്ടേൺ നമ്മൾക്ക് ചെയ്യാം, 15 ദിവസത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യണമെങ്കിലും പിന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലും നമ്മൾക്ക് അത് സാധിക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല തുണിയാണ് കേട്ടോ അത്. ഞാൻ ഇടുമ്പോഴേ പണ്ടൊന്നും ഇന്നർ വെയർ ഇത് പാൻറ്റീസുകളൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് ഇതിലൊന്നല്ലല്ലോ. ഇപ്പൊക്കെ ഇത്രയ്ക്കും ഭംഗിയുള്ളതും ആ ഇത്ര ഭംഗിയുള്ളതും 5 എണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അമ്മ. ഇതൊരെണ്ണം ദേ അടുത്തത് വൈറ്റുമ്മ വരയായിട്ടുള്ളത്. അപ്പം ഏത് സൈസ് വേണമെങ്കിലും നമ്മൾക്ക് കിട്ടും കേട്ടോ സൈസ്. അപ്പം അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം 5 എണ്ണം 599 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതൊക്കെയാണ് അമ്മ എടുത്തിട്ടുള്ളത്, ഇത്രയും സാധനങ്ങളാണ് അമ്മ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാനും നിങ്ങളുടെ ഡിസ്കൗണ്ടും ഒക്കെ നിങ്ങൾക്ക് ശരിയായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് കേട്ടോ. നല്ല നല്ല പാൻറ്റീസുകളും ഇന്നർ വെയറുകളും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ശയ്യവേനെ പറ്റി അമ്മയ്ക്ക് പറയാൻ. അപ്പം ഞാൻ വീണ്ടും കോട്ടൊക്കെ എടുത്തിടാം കേട്ടാ, കൂരി വെച്ചതാ. അപ്പോൾ നടന്നിട്ട് വരട്ടെ, ഞാൻ ഇട്ടാൽ മതി. ഇവിടെ തണുപ്പ് ഒന്നും കുഴപ്പമില്ലേ, മോനൊക്കെ വേണ്ട ഷർട്ട് ഇടാണ്ട് കറക്കുന്നു. നമുക്ക് കാലാവസ്ഥ മാറുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാ. അപ്പം അങ്ങനെ ഒരു 10 വട്ടം റൗണ്ട് അടിക്കും, അങ്ങനെ ചെയ്യാറ് ഇവിടെ വന്ന. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ കുറച്ച് നടക്കുമല്ലോ. അപ്പോൾ ഞാനേ മോൻ വാഴത്തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്, നമുക്ക് വാഴത്തോട്ടത്തിലേക്ക് ഒന്ന് പോയാലോ. ഇതൊക്കെ ആയൂർ ജാക്കിൻ്റെ പ്ലാവുകളാണ് കേട്ടോ, ഒക്കെ വലുതായി. മിക്ക എത്തുമ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട്, ഇത് ഉണ്ടായിട്ടില്ല കേട്ടാ. ഇത് നമ്മുടെ വീടിൻ്റെ എന്താ വീടിൻ്റെ ഇങ്ങനെ അരുവ് തന്നെയായിട്ട് നിൽക്കുന്നത് ഒരു പ്ലാവാണിത്. ഇതേ മണി എൻ്റെ കൂടെ വന്നു കേട്ടാ, ഉള്ള ചോറ് തീറ്റ കഴിഞ്ഞു അവളെ എൻ്റെ കൂടെ വന്നു. പിന്നെ തരൂരുത്തെ മുരിങ്ങയുടെ പോലെ തന്നെ ഇതേ മോനൂടെ ഒരു മുരിങ്ങ വെച്ചിട്ടുണ്ട്, ഉഷാറായി വരുന്നുണ്ടാള്. പിന്നെ ദേ കണ്ട ഒരു പ്ലാവ് ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇത്തിരി തഴച്ച് ഇത്തിരി വലുതായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം വെച്ചതിന് ഞാൻ തോന്നുന്നു. പക്ഷെ അത് മതി ചക്ക ഉണ്ടായി കണ്ട ചക്കിൻ്റെ എടുക്കണ വാഴത്തോട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങി. മോനെ കാണുമാനില്ല കേട്ടാ, മോനെ പിടിക്കോ പോയി കൊലച്ചിട്ടുണ്ട് വാഴേ. അപ്പം അത് നോക്കണം നമ്മൾ, അല്ലെങ്കിൽ അത് പട്ടയമ വന്നിരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു വീഴുവേ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ അത് നോക്കാൻ പോയിരിക്കാവും ചിലപ്പോൾ ആൾ. ഇവിടുത്തെ ചീരക്കടകളൊക്കെ വാഴര കടക്കിയതേ ഒരു കട ചീര കണ്ട. ഇതേപോലെ വരും ഓരോ കടയൊക്കെ വെച്ച് കൊടുത്ത ഓരോന്നൊക്കെ നിർത്തി നല്ലതായിരുന്നു. പക്ഷെ മോനൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. ഒക്കെ ഇങ്ങനെ നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുക അവിടെയൊക്കെ കണ്ട. വേറെ പ്ലാവും വേണ്ട ചക്ക. ഇതിൻ്റെ ഇടകളിലൊക്കെ മോൻ അടയ്ക്ക മരങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടയ്ക്കയ്ക്ക് നല്ല പൈസയാണേ. അപ്പം അത് കാരണം അടയ്ക്ക ഇവിടെയൊക്കെ അടയ്ക്ക മരങ്ങളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ മാവുകൾ വെച്ചിട്ടുണ്ട്. ശ്രീക്കുട്ടൻ തന്നെ ഓരോ പിറന്നാളുകൾക്കൊക്കെ മാവ് മേടിച്ചു കൊണ്ടെന്ന് വെക്കുന്ന കണ്ടിട്ടില്ല. അതൊക്കെ വലിയ ഇതായി. അതന്നെ എനിക്ക് അമ്മയ്ക്ക് തോന്നി വന്നപ്പോൾ ഏറ്റവും നല്ല വാഴ ഇതാന്നാണ് മോൻ പറയുന്നതേ. കൊല വരുന്ന വരുന്നു തുടങ്ങി. അത് നോക്കണല്ലോ മോനെ, ശരിക്കും പട്ടയമിലേക്ക് കേട്ടോ വരുന്ന. അതിന് കൊല വന്നു തുടങ്ങി. എത്ര പടലിൻ്റെ മോനെ? അതാണ് ഇത് ആ വന്ന കായ കള്ളിത്തിരിയും കൂടി ഇങ്ങനെ ഒരു ഇതായി തുടങ്ങി. ഈ കുട്ടിക്ക് അറാ ഇങ്ങനെ എടുത്താൽ മതിയിട്ട മോനെ. ആ എടുത്തോ, അപ്പം നമുക്ക് ഉപ്പേരി വയ്ക്കാന്ന്. മോൻ പറയുന്നതേ പല കന്നിൻ്റെ വ്യത്യാസം ഉണ്ടെന്നാ പറയണത്. ചെറിയ വാഴകൾ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. ചില വാഴകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ആ ഇതൊരു മാസം മുന്നാണ് ചിലത് കൊളച്ചിരിക്കുന്ന പറയുന്നത്. നല്ല ഉയരം കുറഞ്ഞിട്ട് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് ഈ വാഴ. ഈ പറമ്പ് വാഴ കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്തത്തെ അവസ്ഥയിൽ നിന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മോൻ മാറ്റിയെടുത്തത് ഒരുപാട് കഠിനമായ പ്രയത്നം കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയൊന്നല്ല നടന്നേ. കല്ലും ഇവിടെയൊക്കെ ആകെ കല്ലും മുട്ടിയും മുരണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ റബ്ബറും റബ്ബറായിരുന്നു. ഇതിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോസുകളിലൊക്കെ മാളുവിൻ്റെ. അയ്യോ കുറേ പണി ചെയ്തിട്ടുണ്ട്. ജെ സി ബിയുടെ വർക്ക് കുറേ നടന്നിട്ടുള്ളൊരു പറമ്പാണിത്. ട്രിപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒറ്റ വീഴുന്നു വേണ്ട. ഇതേ കണ്ട അവിടെ വെള്ളം പോണു വേണ്ട. അപ്പോൾ അതേപോലെ ഒരേ വാഴകളുടെ കടയ്ക്കും ഇങ്ങനെ വെള്ളം എപ്പോഴും ഇങ്ങനെ ഒറ്റ വീണുകൊണ്ടിരിക്കും. ഇതേ നാരകമാണ്. അത് നമുക്ക് കായുണ്ടായി കണ്ട. നാരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ ആയിരിക്കും തോന്നുന്നു. പക്ഷെ മോളില്ല കേട്ടാ വിശദീകരിച്ച് തരാനായിട്ട്. അവും ഇടകളിലൊക്കെ ജാതി തൈക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നെല്ലിക്ക ഒരു നെല്ലിക്കയുടെ ഒരു മരം വെച്ചിട്ടുണ്ട്. ഒക്കെ ഓരോന്നും ഉണ്ടാവണത് നല്ലതാണല്ലോ. പിന്നെ ഇതേ അപ്പുറത്ത് കണ്ട ഇതെന്താണത്? നാരങ്ങ. നാരങ്ങ ഓറഞ്ച് ഓറഞ്ചാന്നാണ് പറയുന്നത്. എന്ത് നാരങ്ങ നമുക്കറിയില്ല. ഇനിയിപ്പോൾ എന്താണാവോ ഉണ്ടായിട്ടുണ്ട് അതുമേ. അതിങ്ങനെ വളരെ അടിയിലേക്ക് ഇറങ്ങി 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 പോവും. അപ്പം നമ്മൾക്ക് ആളെ നിർത്തി അല്ലെങ്കിൽ നമ്മൾ തേക്കും തിരിയെന്ന് പറയും. കാന അങ്ങനെ കോരിയിട്ട് ഓരോന്നിൻ്റെ കടക്കിലേക്ക്. വട്ടമോൻ പറയുന്നത് ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ മൊത്തം പറമ്പ് നനഞ്ഞു കെടുക്കും. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾക്ക് അതിന് ആളെ നിർത്തണം. നമ്മൾക്ക് അതിന് കൂലിച്ചെലവ് അതൊക്കെ ഭയങ്കരമായിട്ടുണ്ടേ. ഈ എല്ലാ വാഴകളും നനച്ചു വരണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ ഒരു പറമ്പിൽ ഇത്ര വാഴ, പിന്നെ രണ്ട് മൂന്ന് പറമ്പിൽ ആൾ വേറെ വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പണിക്കാരെ നിർത്തുമ്പോൾ നമുക്കത് കൂലിച്ചെലവ് കണ്ടമാനുണ്ടേ. അപ്പോൾ ഇതങ്ങനെ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് തുറന്നിട്ടാൽ ആ വാൽവിൽ കൂടി വെള്ളം ഇങ്ങനെ ട്രിപ്പായി ട്രിപ്പായി ഇറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മറ്റേ രീതിയാണ് ഏറ്റവും നല്ലതമ്മാന്നാൾ എന്നോട് പറഞ്ഞു. തിരി തേക്കും നനച്ചിങ്ങനെ ആണിയും ചാലും എടുക്കുന്നത്. ആണിയും ചാലും എടുക്കാന്നാണ് അതിനെ പറയുക. എന്നിട്ട് ഒരേ വട്ടം അതിൽ കൂടെ വെള്ളം ഒഴുകി വരും. അപ്പോൾ എല്ലാം അവിടേക്ക് ഇങ്ങനെ നനഞ്ഞിങ്ങനെ കുളിർത്ത് കെടുക്കും. ഇതൊരു തരം വെറൈറ്റി പേരക്കയുടെ തയ്യാട്ടാ. മോള് പറഞ്ഞ റെഡ് കളറാണ് അമ്മത് എന്നാ പറഞ്ഞത്. അധികം വലുതാവില്ല അത്ര. എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നു അത്. അവൾ എഡിറ്റിങ്ങിലായ കാരണേ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും. അതിരി വലിയ മര. അടുത്ത സൈഡിൽ നമ്മുടെ പാവയ്ക്കാത്തോട്ടം ആണ് കാണുന്നത്. പാവയ്ക്കാത്തോട്ടം എന്നാന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞേട്ടാ. പാവയ്ക്കാത്തോട്ടം അല്ല, പടവലം തോട്ടം. ഇതെന്താ ഇത്? പാവയ്ക്കും പടവലം അറിയാണ്ടായോ എന്ന് ചോദിക്കും ഈ പച്ചക്കറിയിൽ നിന്നിട്ട്. പക്ഷെ അറിയാണ്ടല്ല, ചില വാക്കുകൾ തെറ്റിപ്പോണതാട്ടാ. അത്രയ്ക്കൊക്കെ അറിയാം. വലിയ അറിവൊന്നുമില്ല അമ്മയ്ക്കെങ്കിലും കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു വന്നതാ. അപ്പോൾ ഇതേ പൊട്ടിക്കാറായി നിൽക്കുന്ന പടവലങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ട
അതിന് പൊട്ടിക്കും. അപ്പം നാളെ നമുക്ക് കടയിലേക്ക് കൊണ്ടുപോവാം. പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ മാളുവിൻ്റെ ഇതിൽ വരും. ഇത് പിന്നെ ഇത് കേടായി നിൽക്കുന്നുണ്ട. കേടായതൊക്കെ നമുക്ക് പൊട്ടിച്ചിങ്ങനെ ഇത് ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടില്ല. എൻ്റെ മോന് കിട്ടും, പക്ഷേ എനിക്ക് കിട്ടില്ല. പൊട്ടിച്ച് കളയണം. കത്തി കൊണ്ട് തന്നെ പൊട്ടിക്കുന്നതാണ് ബെറ്റർ. തണ്ടിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ വേണ്ട, കേടാ. നമ്മൾ നശിപ്പിച്ച് കളയണമെന്നാണ് മോൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈച്ചകൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലത്തെ ഇതോളൊക്കെ പറന്ന് വന്ന് വീണ്ടും ഇരിക്കും. അപ്പം ഇന്നലെ ഇവിടെ സദച്ചേട്ടൻ നനയൊക്കെ കഴിഞ്ഞ് വളമൊക്കെ ഇട്ടതാണ് കണ്ട. ഇതിവിടെ ചുനിയൻ മുളകിൻ്റെ കടയാണ് നിൽക്കുന്നത് കണ്ട. ഒരു കടയാണ് ഇത്, വലിയ കടയാട്ടോ കണ്ട. വലിയൊരു കടയത്, അതിങ്ങനെ പന്തലച്ചിവിടെ നിൽക്കുന്നുണ്ട്. മുളകൊക്കെ ആവശ്യത്തിന് നമുക്ക് നുള്ളാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ അതിന് എൻ്റെ മാളുവിന് അതിനൊന്നും അത്ര സമയം ഇല്ല. ഇവിടെയൊക്കെ നിറയെ മുളകുണ്ടായി നിൽക്കുന്നുണ്ട് കണ്ട. ഇതിലൊക്കെ കഴിയുമ്പോൾ അതിന് നല്ല ചൂനിയനാണ്, ചെറിയ ചൂനിയനല്ലേ കണ്ട. കണ്ട ഇവിടെ വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ലിറ്റർ? 5000 ആവും തോന്നുന്നു. അത് കുഴൽക്കിണ വെള്ളം വീണ സൗണ്ട് കേൾക്കണില്ലേ നിങ്ങൾ? കുഴൽക്കിണറിന്ന് അറ്റത്തുനിന്ന് താഴത്തുനിന്ന് നമ്മൾ പോയ വാഴയുണ്ടല്ലോ, അതിൻ്റെ അവിടെ ഒരു കുഴൽക്കിണറുണ്ട്. അത് കാണിച്ചാൽ ഞാൻ മറന്നു. അതിൽ നിന്ന് അടിച്ച് കയറ്റി ഇങ്ങോട്ട് പൈപ്പ് വഴി ഇങ്ങോട്ട് വന്നിട്ട് ചാടിയിട്ടാണ് ഇതിൽ ഈ ഇത് നമ്മുടെ വീട് കാണാണ്ടില്ലേ? വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് അവിടെ കാണുന്നത്. ആ ഗ്രൗണ്ടിൻ്റെ പൊക്കത്തായിട്ടുള്ള സ്ഥലമാണിത്. കുറച്ച് സ്ഥലമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് റോഡ്, അതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും നമ്മുടെ സ്ഥലം മോൻ വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണത്. മോൻ്റെ സ്ഥലം തന്നെയാണത്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ കുറച്ച് ദേ അങ്ങനെ റോഡ് പോകണമേണ്ട. അതിലേ അങ്ങോട്ട് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വീടുകളും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഴകൾക്ക് ആവശ്യമായ വെള്ളം, പിന്നെ അപ്പുറത്ത് താഴത്തൊരു പറമ്പ് കാണാനുണ്ട് നിങ്ങൾ കളി ഗ്രൗണ്ടിൻ്റെ അപ്പുറമായിട്ട്. അതിൽ കുറേ വാഴകളുണ്ട്. അതിൽ അതിലേക്കുള്ള വെള്ളവും ഈ ടാങ്കിൽ നിന്നാണ് പോവുക. അതേപോലെ തന്നെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ട്രിപ്പ് പോയിക്കുന്നുണ്ട്, ബ്ലാക്ക് കളറിലുള്ള ട്രിപ്പ് എല്ലായിടത്തും പോയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് അതിൽ കൂടി തന്നെയാണ് വെള്ളം വീഴുക. ഒന്നത്തിരി അധികം ചക്കിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ. മൂത്തം എന്തോ ഇത്തിരി മുള്ളൊക്കെ പരന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മൂപ്പും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നെ കുറേ കുഞ്ഞിച്ചക്കകൾ ഉണ്ടാവുന്നുണ്ട്. താഴെ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. മുള്ളിക്കൊന്നാൾ കയറി പോവാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടില്ല. ഇതെങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, മുകളിലുണ്ടാവുമോ താഴത്തുണ്ടാവുമോ എന്ന്. ഇവിടുത്തെ വാഴകളുടെ കിടക്കണ്ടേ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട. അപ്പോൾ അതെ നമുക്ക് രണ്ട് പേരക്കായ കിട്ടി. അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങോട്ട് പോവാം. അപ്പം നമ്മുടെ വീട് ഇപ്പോഴും മഞ്ഞ് മൂടി കിടക്കുക തന്നെയാണ്. വെയിൽ വന്നു, കതിരവൻ്റെ ഇവിടെ കണ്ട ഉദിച്ച് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മഞ്ഞ് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ മോളവിൻ്റെ ബൊഗയൻ വില്ലകളൊക്കെ നിറയെ പൂത്ത് നിൽക്കുക കേട്ടോ. വെള്ളം ഇഷ്ടം പോലെയുള്ള കാരണേ നനവിനൊരു ബുദ്ധിമുട്ടില്ല ഇവർക്ക്. ഇവർക്ക് പൂണ്ടാവുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. നനവും വെള്ളവും വളവും ഇഷ്ടം പോലെ കിട്ടുന്ന ടീംസ് അവർ. അറ്റം വരെ ബൊഗയൻ വില്ലകളാണ് വെച്ചിരിക്കുന്നത്. ഈ സൈഡിലും കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത്തിരി ചെറുതുകളാണ് പൂവായി വരുന്നതുള്ളൂ. മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവർ. പൂവിനോട് ഇഷ്ടമുള്ളവർക്ക് ഇതിങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഭയങ്കര ഒരു ഇഷ്ടമല്ലേ കണ്ട. നിറയെ ചാവുമ്പോൾ മരം പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി. ഇവിടുന്നാണ് ശ്രീക്കുട്ടൻ ഇരുമ്പാമ്പുളി പൊട്ടിച്ചു കൊണ്ടുവരുന്നത്. പിലിമ്പി പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. നമ്മളിവിടെ സാധാരണ എല്ലാവരും പറയുന്ന പേരാണ് ഇരുമ്പാമ്പുളി. തൃശ്ശൂരിൽ മുളൂട്ടിയിലെ ചെട്ടുമല്ലിയുമൊക്കെ പൂണ്ടായി. അവിടെ എന്ത് വെച്ചാലും വേഗം ഉണ്ടാവും കേട്ടോ. ഇതുമ്മേ അവിടെ ചേച്ചി കൊണ്ടു കൊടുത്തതാണ്, രേഖ കൊണ്ടു കൊടുത്തതാണ്. ഒരു വയലറ്റ് പൂണ്ടാവും നല്ല ഭംഗിയത്. പഴയ കാലത്താണ് അധികവും ഞാൻ വലിയ വലിയ വീടുകളുടെ ടെറസമ്മയൊക്കെ കണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇവിടെ കാണുന്നത്. അധികം അങ്ങനെ പടരുന്ന ചെടിയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്ഥലക്കുറവും കാരണം ആൾക്കാരധികം വെക്കാത്തതേ. ഇവിടെ പപ്പ മരങ്ങൾ ഇതുമ്മേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് കുറച്ച് ദിവസം വളമൊക്കെ ചെയ്ത് പോയതാണ്. ഇതൊക്കെ റെഡ് ലേഡിയാണ് കേട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിറയെ ഇങ്ങനെ വലിയ വലിയായിട്ട് പപ്പ മരം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും. നല്ല ചുമന്ന പൊപ്പക്കായ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എന്നാണ് പറയുന്നത്. ഇത് കണ്ട ഇളയമേരോട് മോള് കൊണ്ടുവച്ചതാണ് ഒരു ചെടി. പൂ കണ്ട നിറയെ പൂവാണ്. അതുമേ ഇങ്ങനെ പൂണ്ടായി നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. നമ്മൾ നോക്കുമ്പോൾ ചെടികളും അതിൻ്റെ അനുസരണത കാണിക്കണ്ടേ.
ദേ കണ്ട ഉണ്ട മല്ലിയുമ്മ പൂണ്ടായി നിൽക്കണ്. പിന്നെ കണ്ട ഒരു കളറ് ഇത് അമ്മ കൊണ്ട് പാവിയിട്ട് പോയതാട്ടോ അവിടെ. അതിലേ ഒരു ഒന്ന് രണ്ട് തൈക്കളാണ് പിടിച്ചുള്ളൂ. പിന്നെ ദേ ഇവിടെ ഒരു തൈ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചാവും. ഇനി അടുത്ത വർഷത്തേക്ക് നിറയെ അതിൻ്റെ വിത്തേ മുളച്ചിട്ട് നിറച്ചുണ്ടാവും. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണികൾ കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അരിയൊക്കെ നന്നായി തിളച്ചു. നമുക്കത് എടുത്ത് ഓഫ് ചെയ്ത് വേഗം അതിന് ഒഴുകി വെക്കാം റൈസ് കുക്കറിലേക്ക്. അപ്പം തന്നെ കുറച്ചെടുത്താലേ കുറച്ചു പോകുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയാൽ കടിക്കുള്ളൂ. രണ്ട് ദോശയ്ക്കുള്ളതാണല്ലോ. അത് ഞാൻ ഉപ്പുമാവും അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ബീൻസ് കടലപ്പരിപ്പ് ഒക്കെ ഇടാം നമുക്ക്. പക്ഷേ ഒന്ന് ഇവിടെ സാധനങ്ങൾ ഉണ്ടാവും. ഇനി ചെക്കിട്ടുണ്ടെങ്കിൽ ആ വിളിക്കണം. അപ്പം ഞാൻ ഹായ് പറഞ്ഞു. പിന്നെ പണ്ട് മോന്തേ എണീറ്റ് വന്ന് ഉപ്പുമാവ് കഴിച്ചില്ല, അയാൾ ദോശയും കഴിച്ചില്ല. ദോശ പിന്നെ ഉണ്ടായിരുന്നില്ല, അച്ഛന് കൊടുത്തപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഉപ്പുമാവ് ആൾക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ ആളിത്തിരി ചോറ് കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തുട്ടാ? ചിക്കനും ബീഫും പിന്നെ ചോറും മീനും ചോറും ആ പിന്നെ കടുമാങ്ങ കടുമാങ്ങച്ചാറ് ആ നൂലപ്പം പറഞ്ഞെങ്കിൽ മമ്മ ഉണ്ടാക്കി തന്നാലൊന്ന്. ഇപ്പൊ എന്നെ മമ്മയോട് എന്തെങ്കിലും പറയാഞ്ഞേ. വാരി കൊടുക്കാറ പറഞ്ഞു. ഇപ്പൊ എന്താണോ വേണ്ടെന്ന് പറഞ്ഞത്. ഓ മമ്മേനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ ഒന്ന്. അതൊന്നും ആവില്ല, എന്തെങ്കിലും കാരണം ഉണ്ടോ? ഒന്ന് പോവും മമ്മ. അപ്പൊ എന്റെ മോള് ഇവിടെ ഇന്ന് എഡിറ്റ് ചെയ്യാണ് കേട്ടാ. അപ്പൊ എന്റെ മോളിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? എഡിറ്റ് അമ്മയുടെ വീഡിയോ ഇറങ്ങി ചടപടയെന്ന് എഡിറ്റ് ചെയ്ത് കഴിയും. കാരണം അമ്മ ഇങ്ങനെ കുട്ടി കുട്ടി ഭാഗങ്ങൾ പിടിച്ച് പെട്ടെന്ന് ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അമ്മേനെ മൊത്തം ഫുട്ടേജ്. അത് നമുക്ക് ഒരു അരമണിക്കൂർ 25 മിനിറ്റ്. ഞാൻ മോളും ഇങ്ങനെ അധികവും ഇത് എഡിറ്റിങ്ങിന്റെ സമയം കുറയ്ക്കാൻ വേണ്ടിട്ട്. അത് മാത്രല്ല, അന്നേരം ഫോണിലല്ലേ നമുക്ക് വലിയ പണി പണിയേണ്ടി വരില്ല. പിന്നെ എനിക്കറിയാം അമ്മ പറയുന്ന കാര്യങ്ങള് മാത്രം എഡിറ്റ് ചെയ്തിട്ടാ വരുന്നത്. എന്റെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കണ സമയം വേറെ, അത് എക്സ്പോർട്ട് ചെയ്യണ സമയം വേറെ. സമയവും കൂടുതലുണ്ടാവും ചെയ്യുന്നത്. അമ്മ അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ, അമ്മ ചെറുതാക്കിയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള സമയം എടുക്കുമല്ലോ. അങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിക്കുന്ന പോലെ പൊട്ടും പൊടിയും ഒന്നും പിടിക്കണില്ലല്ലോ. അമ്മ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. വോയിസ് ഓവർ കൊടുക്കല് നല്ലൊരു പണിയാണ്. ഇതൊക്കെ ഇങ്ങനെ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആള് വോയിസ് കൊടുക്കും. പറയാനും കിട്ടണം. എപ്പോഴും ഭാഗ്യം പറയേ, അമ്മയുടെ ആയാലും എന്റെ ആയാലും ഒക്കെ ചാനലിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ നമ്മുടെ സംസാരത്തിന്റെ സ്ലാങ്ങിന്റെയും നമ്മുടെ ആ ഒരു ഭാഷാശൈലി കൊണ്ടൊക്കെയാണ് നമ്മൾ പിടിച്ചു നിന്ന് പോണെന്ന് എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ സംസാരം നാവാണ് ഏറ്റവും വലിയ ആയുധം എല്ലാവരും പറയാറുണ്ട്. അപ്പൊ നമ്മളെ സഹായിച്ചത് ഇപ്പൊ നമ്മുടെ ഇന്ന് നിങ്ങള് അതായത് ഇന്നലെ നിങ്ങൾ കണ്ടത് എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടോ എന്റെ വീഡിയോ ഡയമേലേക്ക് ഇപ്പൊ ഇടും എഡിറ്റ് ചെയ്തിട്ടും. അമ്മയുടെ വരുമ്പോ അമ്മയുടെ ഈ വീഡിയോ പിടിക്കുന്നത് വരുമ്പോ ഞാനിവിടെ വന്നിട്ട് അങ്ങനെ അധികം വീഡിയോസുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ രണ്ടു ദിവസം നിന്നപ്പോ ഒരു വീഡിയോ എന്റെ ഇങ്ങനെ ആക്കി എടുക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോ മോള് എഡിറ്റ് ചെയ്യുന്ന ഇത് നിന്ന് ഞാൻ കാണിച്ചു തന്നതാണ് വാഴച്ചുണ്ട്. അതായത് ഞങ്ങളിവിടെ വാഴക്കൊപ്പറന്ന് പറയും. അപ്പൊ മോനോരനെ ഒടിച്ചു വന്നിട്ട് അത് കണ്ടില്ലേ നിങ്ങൾ നേരത്തെ ഒടിക്കുന്നത്. പിന്നെ തങ്കപ്പന്റെ പറമ്പിലത്തെ വാഴവരും കുറച്ചു. തങ്കപ്പന്റെ പറമ്പല്ല, വായിച്ച പറമ്പാണെപ്പോഴും അങ്ങനെ പറയുന്നോ. അത് ഇവിടെ പറമ്പല്ല അമ്മേ, അല്ലെങ്കിൽ വാളോ എന്ന് പറയും. പൊക്കത്തെ പറമ്പ്, പൊക്കത്തെ പറമ്പ് എന്ന് പറയും. അവിടെ തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു ആളാർന്നി ആളുടെ നമ്മൾ മേടിച്ച. അപ്പൊ തങ്കപ്പന്റെ പറമ്പ്, തങ്കപ്പന്റെ പറമ്പ് എന്ന് പറയും. അപ്പൊ അതിലത്തെ ഒരു വാഴ കൊലച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചെന്നില്ലേ നേരത്തെ. അപ്പൊ മുള്ളോട് പറയാ അത് കൊലച്ചിട്ടുണ്ടെന്ന്. അപ്പൊ
ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വാഴയുടെ കൊപ്പറയും പിന്നെ കുറച്ച് പരിപ്പുമാണ് വെക്കുന്നത്. അതിങ്ങനെ ഉപ്പേരി പോലെയാണ് വെക്കുന്നത്. പയർ ഇത് പലതും ഇട്ട് വെക്കാട്ടോ. പയറിട്ട് വെക്കാം, ചെറുപയറിട്ട് വെക്കാം, അങ്ങനെയൊക്കെ വെക്കും. പയറാണ് നമ്മൾ മുഖ്യമായിട്ട് ഇട്ട് വെക്കുക. പയർക്ക് അവിടെ ഉണക്ക പയർ ഇരിക്കുന്നുണ്ട്, അത് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട്. അപ്പൊ അത് ക്ലീൻ വെയിലത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അത് ചേറൊക്കെ എടുക്കണം. അപ്പൊ എനിക്കത് ഇപ്പൊ മോളും കൂടി ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ വെയിലത്ത് കൊണ്ടിടണം. അത് അവിടെ പെരയുടെ ഉള്ളിലിരിക്കും. അപ്പൊ നമ്മളിപ്പോ പരിപ്പിട്ട് വേഗം നമുക്ക് കറിയാക്കി എടുക്കാം ഉച്ചക്കിലേക്ക്. ബട്ട് ചോറിന് വേണ്ടേ. പിന്നെ പരിപ്പ് കറി ഇന്നത്തെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ചാറും കൂടെ വെക്കാം. അപ്പൊ ഈ പരിപ്പ് ഇതും കൂടെ വെക്കുന്നത് ഞാൻ കാണിച്ചുതരാം. എന്റെ സുജമോളായാലും പറയും, എന്റെ മാളുമായാലും പറയും, അമ്മയുടെ അടുത്ത് വന്ന് മണ്ണമ്പട്ടയിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ അവരൊക്കെ നല്ല ഫുഡുകൾ ഉണ്ടാക്കുന്നവരെ തന്നെയാണ്. എങ്കിലും അമ്മമാര് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറയും. എന്റെ അമ്മ വെച്ചുണ്ടാക്കി തന്നത്, എന്റെ ചേച്ചിയൊക്കെ, കുഞ്ഞാണ്ട ചേച്ചിയൊക്കെ, എന്റെ വലിയാണ്ട ചേച്ചിയായാലും എന്റെ അമ്മയുടെ ഒപ്പത്തിന് നിൽക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. എങ്കിലും അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞ ചേച്ചിട്ടുണ്ടെങ്കിൽ മോള് വരുമ്പോഴേക്കും അതൊരു പ്രത്യേക ഒരുക്കപ്പാടാ. മക്കള് വരുമ്പോഴേക്കൊക്കെ ഒരു ഏതൊരു അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾ വരിക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരുക്കപ്പാടുണ്ടാവും. ഒരു വ്യത്യസ്ത രീതിയല്ലേ അത്. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. അമ്മയൊക്കെ ഇല്ലാണ്ടാവുമ്പോ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അമ്മയൊന്നും ഇല്ലല്ലോ ഇപ്പോ. എനിക്കൊക്കെ എന്റെ അമ്മയൊക്കെ എത്രയോ കാലം മുന്നേ മരിച്ചുപോയി. ഇത്ര വർഷങ്ങളായി മരിച്ചിട്ട് ഇപ്പോഴും ഞാൻ എന്നാലും ഒരു ദിവസമെങ്കിലും എന്റെ അമ്മേനെ പറ്റി ഓർക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല. ചൊട്ട് ഞാൻ പറയാറുള്ള പോലെ തന്നെ രണ്ടമ്മമാരും ഒരു സുഖകരമായ ഒരു ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടില്ലേ അവരെ. അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അവർ വിളിക്കാട്ടോ. അപ്പൊ കരിയുമ്പോ പോലെ എനിക്ക് എന്താ കാര്യം, ഇപ്പൊ തന്നെ നമ്മള് പൊട്ടിച്ചല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്കാണ് ഒഴിക്കുക. കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടേ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഒഴിക്കുക കേട്ടാ. കറപ്പുവാനാണത്. നന്നായി ഒന്ന് തിരിഞ്ഞെടുക്കുക. പരിപ്പ് നമുക്ക് ആവശ്യം പോലെ ഇടാട്ടാ. പരിപ്പ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ അടിയിലുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ടാലും മതി. ഞാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പച്ചമുളകും ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം. സാധാരണ കാച്ചണ പോലെയാണ് തന്നെയാണ് കേട്ടോ കാച്ചണ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നിപ്പോ മുളക് പച്ചമുളകില്ല എന്ന് വിചാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ അതങ്ങോട്ട് ഒഴിവാക്കാം. നമുക്ക് കുറച്ച് ഇടിച്ച പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായി മൂത്ത് വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കൊപ്രനായിട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരമുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി. ഉപ്പില്ലാത്ത കറി ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ. കറിയൊക്കെ ഉണ്ട് കേട്ടാ. ഉപ്പില്ലാത്ത കറിയൊക്കെ ഉണ്ട്. ഉപ്പില്ലാത്ത കറിയുണ്ടോ? ചുക്കില്ലാത്ത കഷായമുണ്ടോ? ചുക്കെല്ലാ കഷായങ്ങളിലും ചുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ തൈറ്റീത് അന്വേഷിച്ച് അന്വേഷിച്ച് എനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കറിയുടെ പരിപാടിയും ഇതൊക്കെ ഇനി വല്ല ചാറെങ്ങാനും വെക്കണമെങ്കിൽ വെക്കാം. ചാറ് കറി ആയിട്ടുള്ളത് ബാക്കി എല്ലാതും കഴിഞ്ഞു. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അമ്മ അമ്മയുടെ വണ്ണമ്പട്ടയിലേക്ക് പോവും. അപ്പോൾ കുറച്ച് നേരം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ.